கனிவேகுமே விண்மேகவும் மழநீர்க்கினாவாய் மறஞ்சு தூரே புள்ளோர் குடம் கேணுறங்கி கண்ணீர் பூவிந்த கவிழில் தலோடி ஈனம் முழங்கும் பழம்பாட்டில் முங்கி ഇഷ്ടമായി. ഭരത് ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. ഭരത് ഓരോ ചെറിയ ചെറിയ കുഞ്ഞുഞ്ഞു കാര്യങ്ങൾ വരെ നോക്കി ശ്രദ്ധിച്ച് ഹോംവർക്ക് ചെയ്ത് പഠിച്ച് നല്ല കുട്ടിയാണ്. ഇന്ത്യ പറഞ്ഞ പോലെ തന്നെ നല്ല പെർഫെക്റ്റ് സിംഗിങ് ആണ്. ഇനി ഭരത് ചിന്തിക്കേണ്ട ഒരു കാര്യം, കുറച്ചും കൂടെ ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പം കുറച്ചും കൂടെ ഫീലിലേക്ക് വരിക, ആ ഇമോഷണൽ അല്ലേ അത് ഉണ്ടാക്കിയെടുക്കണമെന്നാണ് നമുക്ക് പ്രധാനമായി തോന്നിയത്. കാരണം ഭരത് എല്ലാം സംഗതികൾ വൈസ് ഒന്നും പറയാനില്ല, ഭരത് പാടുന്നത് പെർഫെക്റ്റാണ്. പക്ഷേ നമുക്ക് ആ പാട്ടിങ്ങനെ ഈളിലേക്ക് തറക്കണം, അത് ഉണ്ടായില്ല എന്നുള്ളത്. അതും കൂടി ഉണ്ടെങ്കിൽ ഇത് നമ്മളെല്ലാം ചാടി എണീറ്റ് കരഞ്ഞ് നിലവിളിച്ചേനെ. അപ്പോൾ അത്രയും വേണം. ഇപ്പം കണ്ണീർ പൂവിൻ്റെ പാടുമ്പം നമുക്ക് അത് തോന്നണം. അത് തോന്നണം എങ്ങനെയാന്നുള്ളത് ഒന്ന്, അത് പ്രഷർക്ക് വേണ്ടിയിട്ട് ഇക്ക് ഒന്ന് പാടി തന്നായിരുന്നു. ഉണ്ണിക്കിടാവിന്നു നൽക അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം പിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു കനിവേകുമീ വെൺമേഘവും മഴനീർക്കിനാവായി മറഞ്ഞു ദൂരെ ഉള്ളോർക്കുടം പോലെ തേങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം വാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. ഇതേപോലെ നമ്മൾ കണ്ണു നിറയും അറിയാതെ. ഏഹ് അല്ലേ ഭരത്, ഇതാണ് മാജിക് എന്ന് പറയുന്ന സംഭവം. മാജിക്,
ഇത് ഭരത്തിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. അങ്ങനെയാണ് ഇതിനെ ഞാൻ മാർക്കിടാൻ ശ്രമിക്കുന്നത്. എനിക്ക് എൻ്റെ മനസ്സിലോട്ട് എടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു പാട്ടിനോട് നീതി പുലർത്തി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഭരത്തിൻ്റെ ഒരു വേറൊരു സ്റ്റൈലിൽ ഇത് കേൾക്കാൻ കഴിയുന്നൊരു സന്തോഷമുണ്ട്. ഒരു ഫ്രഷ്നെസ്, ഒരു ന്യൂനെസ് ഒക്കെ തോന്നി. പക്ഷെ ഇക്ക പാടി കേട്ടപ്പോൾ ഇക്ക എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ അതുകൊണ്ടാണ് പാടാൻ പറഞ്ഞത്, അത് എന്താണ് അതിൽ മിസ് ചെയ്യുന്നുള്ളത്. അതാണ് ആ പാട്ട് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി ഇന്നറായിട്ട് പഠിക്കണം എന്ന് എനിക്ക് തോന്നി. മനത് പാടിയപ്പോൾ എല്ലാം ഉണ്ട്, ഇക്ക പറഞ്ഞു സംഗതികളെല്ലാം ക്ലിയറാണ്, എല്ലാം ഓക്കെയാണ്, ഒരു ടെക്നിക്കലി ഒന്നും പറയാനില്ല. പക്ഷേ ടെക്നിക്കാലിറ്റീനേക്കാളപ്പുറമായിട്ടൊരു വേറൊരു സംഭവമുണ്ട്, അത് പറയാൻ കഴിയുന്നിടത്ത് എന്താ പറയുക, ദൈവം എന്ന് പറയില്ലേ, നമുക്ക് പറയാൻ കഴിയാത്ത എന്തോ ഒരു സാധനം, അത് ദൈവത്തിൻ്റെ ഒരു സ്പർശം, അതാണ് ഇക്കയുടെ വോയിസ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു ഫീലൗട്ട് എത്തണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു സോങ്ങുമായിട്ട് ഒന്ന് തിങ്ക് ചെയ്ത് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രാവലിംഗ് ആയിരുന്നു ഇതിൽ മിസ് ചെയ്തിരുന്നത്. അതർവൈസ് പെർഫെക്റ്റ് സിംഗിങ്, നോ ഡൗട്ട്. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം വാട്ടിൽ മുങ്ങി. ഭരത് പാടി തീർന്ന ഉടനെ ഞാൻ ഷാനടുത്ത് പറഞ്ഞു, ആ ഫീൽ 100% കിട്ടിയോ? പക്ഷെ അന്നോട് നല്ലോണം പാടിയിട്ടുണ്ട്, പക്ഷേ നല്ലോണം പാടിയിട്ടുണ്ട്, ഡെഫിനറ്റ്ലി വളരെ മനോഹരമായിട്ട്, തെറ്റുകളൊന്നുമില്ല പറയാൻ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് തന്നെ, ഭരത് എക്സ്പേർട്ട് ഇൻ സിംഗിങ് ലവ് സോങ്സ് ആണ് ശരിക്കും. ബിക്കോസ് ഈ സോൾ എന്ന് പറയുന്ന ഒരു സംഭവം കുറച്ചുകൂടെ ഒന്ന് അറ്റാച്ച്ഡ് ആവണമായിരുന്നു ഈ ഒരു പാട്ടുമായിട്ട്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു എവർഗ്രീൻ സോങ്, അതായത് ആ ഫസ്റ്റ് സ്ട്രിങ് തൊട്ട് നമ്മളതിൻ്റെ കൂടെയാണ്. ആ സ്കോറിൽ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു പാറ്റ്. അത് ഒരു ഒരു വല്ലാത്തൊരു സിനിമയും, അത്രയും ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടൊരു സിനിമ, അത്രയും ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സോങ്. ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടി ഒന്ന് എഴുന്നേറ്റ് വരുന്നെങ്കിൽ, അത് ചിലപ്പോൾ ഒരുപക്ഷെ പ്ലാൻ ശരിയായില്ലെങ്കിലും ഇവരെല്ലാവരും ഉള്ളിൽ തൊട്ടായിരുന്നെങ്കിൽ എല്ലാവരും കൂടി എഴുന്നേറ്റ് വന്നേനെ. അതുപോലത്തെ ഒരു പാട്ടുമാണിത്. അപ്പോൾ അത് നമ്മൾ ഇനി കവർ ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം വന്ന് പൊളിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. കല്യാൺ സിൽക്സ് ലാലറ്റ് ഹിറ്റ്സിലെ ഭരതിൻ്റെ ഈ പെർഫോമൻസിൻ്റെ ടോട്ടൽ മാർക്സിലേക്ക് പോവാം. ഭരതിൻ്റെ ടോട്ടൽ മാർക്സ് ഔട്ട് ഓഫ് 100. അടിപൊളി.